ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ടോപ്പ് 2020 എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആകാശത്തിലൂടെ സൈക്കിൾ ഓടിക്കുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആരെങ്കിലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയി സൈക്കിളിൻ്റെ മേലെ കയറാൻ പോകുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് വീഡിയോയിൽ ഇതാ ബാക്കിൽ നോക്കിയാൽ കാണാം. കുറേ ബാക്കിലായിട്ട് ഏകദേശം ഒരു 4 നില ഉയരത്തിൽ, 4 നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരത്തിലാണ് ആ ഒരു ടവർ കിടക്കുന്നത്. തൊട്ട് ആ ടവറിൽ രണ്ടറ്റത്തായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന വെറും രണ്ട് കമ്പിയിൽ ആണ് നമ്മൾ ഹാങ് ചെയ്തുകൊണ്ട് സൈക്കിൾ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഒരു സൈക്കിൾ റൈഡ് ട്രയല് നോക്കണമെങ്കിൽ മലപ്പുറം കോട്ടക്കുന്നാണ് സ്ഥലം. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടക്കുന്നിൽ കുറച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. വണ്ടി നേരെ പാർക്കിങ്ങിൽ വരാനുള്ള സൗകര്യമുണ്ട്. ഇനി അങ്ങനെ അല്ലാതെ കുന്ന് എന്ന ആ ഒരു ഉദ്ദേശത്തിൽ താഴെ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിൽ വരെ നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറി വരാനുള്ള എടുക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ അങ്ങനെയും വരാം. അപ്പോൾ എല്ലാവരും നേരെ മലപ്പുറം കോട്ടക്കുന്നിലേക്ക് വന്നോളൂ. അപ്പം ഗൈസ്, നമുക്ക് നേരെ സൈക്കിൾ റൈഡ് ഒന്ന് പോയി കയറാം. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 200 ആണ് നോർമൽ റേറ്റ്. ചില ഡേയ്സിലൊക്കെ 150 rupees ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്ന് 150 ആണുള്ളത്. ഏതായാലും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരതായി കാണുന്ന ടവർ, നമ്മളിപ്പോൾ അടുത്തുനിന്നാണ് ടവർ കാണുന്നത്. നേരത്തെ നമ്മൾ കുറേ ബാക്ക് നേരുന്ന ടവർ കണ്ടുണ്ടായിരുന്നു. അടുത്തത് കാണുന്ന നേരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ഹൈറ്റിലാണ്, 4 നില ഹൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടവർ കാണുമ്പം തന്നെ നമുക്കറിയാം കയറാൻ പറ്റുമോ അല്ലേന്നൊരു ഡൗട്ടായിരിക്കും. ടിക്കറ്റ് എടുക്കുന്നത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നോട്ട് റീഫണ്ടബിൾ. കാരണം ടിക്കറ്റ് എടുത്ത് ടവറിൻ്റെ മേലെ കയറി താഴേക്ക് നോക്കുന്ന സമയത്ത് തന്നെ സൈക്കിളിൻ്റെ മേലെ കയറണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടായിപ്പോൾ. കാരണം അത്രയും ഹൈറ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ടിക്കറ്റ് ഒന്നും റീഫണ്ട് ചെയ്യൂല, നേരെ ധൈര്യമുള്ളവർ മാത്രം വന്നിട്ട് കയറിയാൽ മതി. നമുക്ക് നേരെ മുകളിലോട്ടൊന്ന് പോവാം. അപ്പോൾ മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പ് കയറി കയറി പോകണം. ഓരോ സ്റ്റേജിലെത്തുന്ന സമയത്ത് അതാപ്പം നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പാർക്കിങ്ങും അതേപോലെ ഇവിടെയുള്ള പാർക്കും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അടുത്ത സ്റ്റേജിലെത്തുന്ന സമയത്ത് മലപ്പുറത്തിൻ്റെ ഏകദേശം ദൂരേക്ക് നോക്കിയാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റ് കംപ്ലീറ്റ് കാണുന്ന രൂപത്തിൽ നല്ല ദൂരെയായിട്ട് അത്രയും ഒരു നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുക. അതുപോലെ തന്നെ വൈകിട്ടൊക്കെ ആണ് ഇതിൻ്റെ മുകളിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു വ്യൂ കൂടി കിട്ടും. ഞാനിത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഏകദേശം ആ ഒരു വ്യൂ കൂടി കാണിച്ചു തരാം. ഇതാണിപ്പോൾ സൈക്കിൾ ഡ്രോപ്പ് കിടക്കുന്നത്. അപ്പോൾ മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കയറണോ വേണ്ടെന്നൊക്കെ ഒരു ഡൗട്ടായിരിക്കും. എന്തായാലും കയറുന്നതിന് ടിക്കറ്റ് എടുക്കുന്നതിനൊക്കെ മുമ്പ് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം ടവറിൽ, എന്നിട്ട് ധൈര്യമുള്ളവർ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. ഇതാണ് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു കിഡ്ലൻ വ്യൂ ആണിത്. ഇത് താഴെ നിന്നാലും കാണാൻ പറ്റും, ആ പാർക്കിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. കാരണം അത്രയും ഹൈറ്റിലാണ് ഈ കുന്ന് കിടക്കുന്നത്. ഇവിടെ സൈക്കിൾ റൈഡ്, അതുപോലെ റോപ്പ് റൈഡ്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റപ്പാണ്. വരുന്നവർക്ക് ഏകദേശം രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ വൈകിട്ടാവുന്നവരെ ഒക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ് ഉള്ളത് ഇവിടെ. ഇതാണ് നമ്മുടെ സൈക്കിൾ. ബ്രേക്കില്ല, ബെല്ലില്ല, അതുപോലെ വീല്, എൻ്റെ സാധാ വീലില്ല, ജസ്റ്റ് വീല് കണക്ട് ചെയ്യുന്ന ആ ഒരു ഡ്രമ്മ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയൊരു പേടിയൊന്നും തോന്നില്ല. ഫസ്റ്റ് ടൈം കയറുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് ഒന്ന് പേടിക്കും. കാരണം സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മുടെ ആ ഒരു സിറ്റിംഗിൽ നിന്ന് നമ്മളങ്ങോട്ട് മൂവ് ആവുന്നതോടുകൂടി തന്നെ പെട്ടെന്ന് പേടിച്ചു പോവും. കാരണം 2 കൈയും 2 കാലും ഒന്നും മതിയാവില്ല. അപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു മൂവിങ്ങിൽ നിലത്ത് ഒരു നമുക്ക് ജസ്റ്റ് ഇതാ ഇതേപോലെ നമുക്ക് സേഫ്റ്റി ബെൽറ്റൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ബെൽറ്റാണ്. ഇതിൻ്റെ തിക്നെസ്സും ആ ഒരു സംഭവമെല്ലാം കൂടി കാണുന്ന സമയത്ത് നമ്മൾ പേടിയൊന്നും വിചാരിക്കേണ്ടതില്ല. പക്ഷേ ഇത്രയും നല്ല അടിപൊളി ബെൽറ്റാണെങ്കിൽ കൂടി ഇത് ഹാങ് ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു കമ്പിയിലാണ്. ആ കമ്പി പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് ബെൽറ്റിന് എത്ര ഉറപ്പുണ്ടായിട്ടും കാര്യമല്ല. എന്നാലും ഒരു മുകളിലുള്ളത് നല്ല അടിപൊളി കമ്പി തന്നെയാണ്. സേഫ്റ്റി അവർ എപ്പോഴും ചെക്ക് ചെയ്യും, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതിന് ജസ്റ്റ് ഡ്രമ്മ് മാത്രമേ താഴെയുള്ള ആ ഒരു കമ്പിയിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അതുപോലെ മുകളിലോട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആ ഒരു ബെൽറ്റും ലൂസായിട്ടാണ് കിടക്കുക. അതുപോലെ സൈക്കിളിൻ്റെ ബാക്കിൽ നിന്നുള്ള ഒരു മുകളിലോട്ട് ഒരു ഹാങ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പിയുണ്ട്. അതും മേലെ ടച്ച് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഹാങ് ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. ബാലൻസ് ചെയ്യുന്നത് താഴെ അതിൻ്റെ ഡ്രമ്മ് ടച്ച് ചെയ്യുന്ന ആ ഒരു കമ്പിയിൽ മാത്രമാണ്. എന്തായാലും കുറച്ച് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആദ്യമായിട്ട് കയറുന്നവർക്കൊക്കെ നന്നായിട്ടൊന്ന് പേടിക്കും. എന്നാലും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ സ്പീഡ് ചവിട്ടി പോവുകയാണെങ്കിൽ അപ്പുറം സിമ്പിളായിട്ട് എത്തും. പിന്നെ ബ്രേക്ക് പിടിക്കാൻ ബ്രേക്കൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്കൊന്നും ഒന്നുകൂടി പോയി നോക്കാം. ഞാൻ ഇതിൻ്റെ മുന്നേ പോയിട്ടുണ്ട്, എന്നാലും ആ സ്റ്റാർട്ടിങ് നല്ല പേടിയുള്ളൊരു സംഭവം തന്നെയാണ്. നിങ്ങളിതാ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇതിൻ്റെ മുകളിലോട്ട് കണ്ടില്ലേ ആ ഹാങ് ചെയ്ത്, അതും
അതുപോലെ ബാക്കിലുള്ള സപ്പോർട്ടും ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, അവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, എവിടെയും ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ താഴെ സൈക്കിളിൻ്റെ ഡ്രമ്മ് കിടക്കുന്നതും ജസ്റ്റ് ആ ഒരു ഗാഡിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ്സായി കിടക്കുന്നുള്ളൂ, എവിടെയും ടച്ച് ആവുന്നില്ല. നമ്മൾ റോട്ടിലൂടെ ഓടിക്കുന്ന അതേ ഒരു ഫീലിംഗ് തന്നെയാണ് കമ്പിയിലൂടെ ഓടിപ്പോകുന്നത്. താഴേക്ക് നോക്കുന്ന സമയത്തൊക്കെ പേടിയാവും, അതേറ്റ് കയറുന്നതിൽ താഴേക്ക് നോക്കേണ്ട, നേരം മുന്നോട്ട് എണ്ണ നോക്കിയിട്ട് അങ്ങോട്ട് ചവിട്ടിയാൽ മതി, എണ്ണടിച്ച് അങ്ങോട്ട് ചവിട്ടിയാൽ അപ്പുറം അങ്ങ് എത്തിക്കോളൂ. ആ ഒരു ഫീലിംഗ് അനുഭവിക്കാൻ കഴിയില്ലാന്നേ ഉള്ളൂ. ഹൈഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അഭിപ്രായങ്ങളൊക്കെ താഴെ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യോളൂ. ലൈക്ക് ചെയ്യാത്തത് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. എൻ്റെ ബാക്കിലിതാക്കുന്ന അടുത്ത രണ്ട് പേര് കൂടി വരുന്നുണ്ട്. നിങ്ങൾ കാണുന്ന സമയത്ത് കാണാം, സാധാരണ ഈ കമ്പി ഇങ്ങനെ നമ്മുടെ വെയിറ്റിനനുസരിച്ച് ചവിട്ടുന്ന ആ ഒരു ഫ്ലോ ഒക്കെ അനുസരിച്ചും ഇങ്ങനെ താഴേക്കും മുകളിലോട്ടും ഇങ്ങനെ പൊങ്ങി താന്നും കളിക്കുന്നതായിട്ട് കാണാം. അതേപോലെ രണ്ട് സൈഡിലേക്കും ചെറുതായിട്ട് ഇങ്ങനെ മറിഞ്ഞ് കളിക്കും. അതൊന്നും നോക്കണ്ട, ഒന്ന് നന്നായിട്ട് സ്പീഡിൽ ചവിട്ടി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് അടുത്ത ലെവറിൽ എത്താൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ലൈനുകൾ, അതായത് ഇലക്ട്രിസിറ്റി ലൈനുകളൊക്കെ ഇപ്പോൾ ഭൂമിയുടെ അടിയിലൂടെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏകദേശം ഒരു 10-15 വർഷം ആകുമ്പോഴേക്കും എല്ലാ ഇലക്ട്രിസിറ്റി ലൈനും അണ്ടർഗ്രൗണ്ട് വഴി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള KCB ഫുൾ ലൈനുകളും അവിടെ ഡമ്മി ആയി കിടക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിലുണ്ട് അടുത്തുള്ള ഇതുപോലുള്ള ലൈനിൽ കൂടെയൊക്കെ സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഇനി വരിക. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് അതിൻ്റെ മുന്നായിട്ട് ഒന്ന് ട്രയലൊക്കെ നോക്കിക്കോളൂ. പെട്ടെന്ന് തന്നെ എല്ലാവരും ഇതാക്കണം, മലപ്പുറത്തോട്ട് വന്നോളൂ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയുമായി നമുക്ക് ഇതുപോലുള്ള വീട്ടിലെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ബൈ ബൈ.